നമസ്തേ. തിരുപ്പിറവിയുടെ നോമ്പുകാലമെത്തി. ഇനി നോമ്പിൻ്റെ നാളുകളിലൂടെയാണ് പ്രയാണം. ഒക്ടേവിയോ പാസ് പറഞ്ഞ മാതിരി ചില യാത്രകൾ ആത്മാവിലേക്കും ചിലത് യുദ്ധാരവങ്ങളിലേക്കും നീങ്ങുന്നവയാണ്. സത്യത്തിൽ പലതരം ക്ഷോഭങ്ങളിൽപ്പെട്ട് എത്ര വേഗമാണ് നാം നമ്മുടെ അനുദിന യാത്രകളിൽ ചിതറിപ്പോയിട്ടുള്ളത്. നോമ്പ് നമ്മെ വീണ്ടും ക്രമപ്പെടുത്തി നമ്മുടെ സ്വാസ്ഥ്യം തിരികെ പിടിക്കുന്ന യാത്രയാണ്. വീട്ടിലേക്കുള്ള വഴി പോലെയാണ് നോമ്പ്, എവിടെയെല്ലാമോ ചുറ്റിത്തിരിഞ്ഞ് സ്വയം തിരികെ എത്തുന്ന പോലെ. ശരിക്കും നാം നമ്മോടൊപ്പം ഇരിക്കുന്ന നേരം. അപ്പോഴാണ് ഒരു കാര്യം നാം തിരിച്ചറിയുക, ഇത്രയും കാലം പല കാര്യങ്ങളിൽ വ്യാപൃതരും മറ്റു പലരെ കുറിച്ചും അതീവ ശ്രദ്ധാലുക്കളുമായിരുന്ന നാം തീർത്തും ശ്രദ്ധിക്കാതെ പോയത് നമ്മെ തന്നെയാണ് എന്ന യാഥാർത്ഥ്യം. ഒന്നടങ്ങണം, നമ്മുടെ ഒപ്പമിരുന്ന് നമ്മെ തന്നെ സൂക്ഷിച്ചു നോക്കണം. ഉള്ളിൽ എന്തെല്ലാം അനാവശ്യമായി അടിഞ്ഞിരിക്കുന്നുവെന്ന് കണ്ടെത്തണം. പുറമേ നാം പലതും വർജിക്കുന്നുണ്ട്, അകമേ പലതും ആർജിക്കുകയും വേണം. അതിന് മൗനത്തിൽ സ്വയം സ്നാനപ്പെടണം. മൗനം കേവലം മിണ്ടാതിരിക്കലല്ല സഖേ. മരുഭൂമിയിലെ പിതാക്കന്മാരുടെ വാക്ക് കേൾക്കുക, Someone may seem to be silent, but if in the heart one is condemning others, then one is babbling ceaselessly. And there may be another who talks from morning till evening, and yet in the heart that person is truly silent. That person says nothing that is not profitable. Silence is a way of waiting, a way of watching, and a way of listening to what is going on within and around us. അടക്കത്തോടും മൗനത്തോടും നോമ്പോടും ഉപവാസത്തോടും കൂടി സമാധാനത്തിന്റെ ആഘോഷപ്പിറവിയിലേക്ക് നാം ചുവടുവെക്കണം. ശരിക്കും ഈ പുൽക്കൂടൊക്കെ വാങ്ങാൻ ഓടും മുമ്പേ നമുക്ക് നമ്മോടൊപ്പം ഇരുന്ന് നമ്മുടെ അകമെന്നൊരുക്കാം. ആദരവോടെ സഖേർ.